നമസ്കാരം ട്വിറ്ററിന് കനത്ത താക്കീത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഐടി ചട്ടങ്ങൾ ഉടൻ നടപ്പാക്കാനാണ് ട്വിറ്ററിന് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകിയത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്ന പരിരക്ഷ നഷ്ടമാകുന്നതടക്കം കടുത്ത നടപടികൾ തന്നെ നേരിടേണ്ടി വരുമെന്നാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനെ തുടർന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവതിന്റേതടക്കമുള്ള അക്കൗണ്ടുകളുടെ ബ്ലൂ ടിക്ക് എടുത്തു കളഞ്ഞ ട്വിറ്റർ അത് പുനഃസ്ഥാപിച്ചു ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെയും ആർഎസ്എസ് നേതാക്കളുടെയും വ്യക്തിഗത അക്കൗണ്ടിലെ ബ്ലൂ ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ അന്ത്യശാസനത്തെ തുടർന്ന് ട്വിറ്റർ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് പുതിയ ഐടി ചട്ടപ്രകാരം ചീഫ് കംപ്ലൈൻസ് ഓഫീസറെ നിയമിച്ചതിന്റെ വിവരങ്ങൾ ട്വിറ്റർ കൈമാറിയിട്ടില്ലെന്ന് സർക്കാരിന്റെ നോട്ടീസിൽ പറയുന്നു റെസിഡന്റ് ഗ്രീവൻസ് ഓഫീസറും നോഡൽ കോൺടാക്ട് പേഴ്സണും ട്വിറ്ററിന്റെ ജീവനക്കാരനല്ല പകരം അഭിഭാഷകന്റെ വിവരങ്ങളാണ് ട്വിറ്റർ നൽകിയത് ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഉപയോക്താക്കൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള പരിശ്രമങ്ങളോട് നിഷേധാത്മക സമീപനമാണ് ട്വിറ്റർ സ്വീകരിച്ചതെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി മെയ് 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ചട്ടങ്ങൾ നടപ്പാക്കണം ഇല്ലെങ്കിൽ ഇന്റർമീഡിയറി എന്ന നിലയിൽ ലഭിക്കുന്ന പരിരക്ഷ നഷ്ടമാകുമെന്നും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും സർക്കാർ ട്വിറ്ററിന് മുന്നറിയിപ്പ് നൽകി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ വ്യക്തിഗത അക്കൗണ്ട് ഏറെ നാളായി നിഷ്ക്രിയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബ്ലൂ ടിക്ക് ട്വിറ്റർ നീക്കിയത് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലെ ബ്ലൂ ടിക്ക് ഒഴിവാക്കിയിരുന്നില്ല എന്നാൽ ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ മാറ്റം വരുത്തിയത് തെറ്റായ നടപടിയാണെന്നും അന്വേഷണം വേണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ഇതോടെ ട്വിറ്റർ ബ്ലൂ ടിക്ക് പുനഃസ്ഥാപിക്കുകയായിരുന്നു ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് മുതിർന്ന നേതാക്കളായ സുരേഷ് ജോഷി അരുൺ കുമാർ കൃഷ്ണ ഗോപാൽ സുരേഷ് സോണി എന്നിവരുടെ അക്കൗണ്ടിലെ ബ്ലൂ ടിക്കും നീക്കിയിരുന്നെങ്കിലും കേന്ദ്രത്തിന്റെ ശക്തമായ നടപടിയെ തുടർന്ന് ഗത്യന്തരമില്ലാതെ പിന്നീട് പുനഃസ്ഥാപിക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്